സാധാരണ രീതിയിൽ കോർപ്പറേറ്റുകൾക്ക് ഒരു രീതിയുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അധികാരത്തിൽ വരാൻ പോകുന്ന ആരാണെന്നുള്ള മുൻകൂട്ടി നടക്കുന്ന അനലൈസുകൾക്ക് ശേഷം അവർക്ക് വാരിക്കോരി ഫണ്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ എങ്ങനെയെങ്കിലും ഉയർത്തി നിർത്തുകയും അവരെ പ്രഘോഷിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് പൊതുവിൽ കോർപ്പറേറ്റുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ നടത്തുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കും ഇതേ രീതിയുണ്ട്. ടെലിവിഷൻ ചാനലുകൾക്കും വാർത്താ ചാനലുകൾക്കും എല്ലാം ഈ ഒരു സ്റ്റാൻഡുണ്ട്. കാരണം കൃത്യമായിട്ട് ആരാണ് ജയിക്കാൻ പോകുന്നത്, അതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള അപകഷ്ടങ്ങൾ കിട്ടുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുക എന്നുള്ളത് അവരുടെ ഇത്തരക്കാരുടെ ഒരു രീതിയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയം മുന്നിൽ കണ്ടാകണം. കൃത്യമായിട്ട് പരാജയം ഇവർ കണ്ടതോടുകൂടി ഈ സ്തുതി പാഠകരിൽ വലിയൊരു കുറവ് വന്നിട്ടുണ്ട്, വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഡൽഹി ബോംബെയൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല ചാനലുകളിലെയും പ്രധാനപ്പെട്ട തല സസ്തികളിലിരുന്ന ആളുകളെ മാറ്റിയിരിക്കുന്നു. അതായത് ചാനലുകളിൽ ഇത്തരം വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതായത് മോദിയും BJPയും പരാജയപ്പെടുന്ന ആശങ്ക മോദി മീഡിയയിൽ ഗോദി മീഡിയയിലേക്കും പടരുന്നതിൻ്റെ സൂചനയാണ് സി ന്യൂസിലുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ എന്ന് മാധ്യമ നിരീക്ഷകർ തന്നെ പറയുന്നു. സി ന്യൂസിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാം മോദി സർക്കാർ നിലവിൽ വന്നതോടെ സംഘപരിവാറിൻ്റെ വിഴുപ്പലക്കുന്ന ചാനലായി മാറിയ സി ന്യൂസ് ഇപ്പോൾ മോദി സർക്കാരിനെയും ആശയങ്ങളെയും പതിയെ കൈയൊഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോദി മീഡിയയുടെ തലവനായ സി ന്യൂസിൻ്റെ ഹെഡ് സുഭാഷ് ചന്ദ്ര വലിയ മാറ്റമാണ് ഇപ്പോൾ തൻ്റെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മോദിയെയും സി ന്യൂസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നറിയപ്പെടുന്ന സി ന്യൂസ് ചാനൽ CEO അഭയ് ഓജയെ ചാനൽ പുറത്താക്കിയെന്നാണ് പുതിയ റിപ്പോർട്ട്. അതായത് CEO ആയിട്ടാണ് മോദിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന അയാളെ തന്നെ കൃത്യമായിട്ട് പുറത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ വലിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പരസ്യമായി BJPയെ അനുകൂലിച്ചിരുന്ന സി ന്യൂസിൻ്റെ കൺസൾട്ടിംഗ് എഡിറ്റർ സുഭാഷ് ഭണ്ഡാരിയെ ഇപ്പോൾ ചാനലിൻ്റെ പുറത്താണ്. സുഭാഷ് ഭണ്ഡാരിയുടെ ചർച്ചകളിലും മറ്റു കാര്യങ്ങളും എല്ലാം അദ്ദേഹം നേർന്ന് നടക്കുന്ന ചില പല കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അത് അവരുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിരുന്നു സുഭാഷ് ഭണ്ഡാരി. സുഭാഷ് ഭണ്ഡാരിയുടെ പല റിപ്പോർട്ടുകൾ പലതരത്തിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മോഡിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. തെരഞ്ഞെടുപ്പിന് മുൻപും അതിന് പുറകിലുള്ള കാലഘട്ടത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോഴും കൃത്യമായിട്ട് ഈ കൺസൾട്ടിംഗ് എഡിറ്ററുടെയൊക്കെ ഒത്താശയോടെ അയാൾ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം സി ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്, ഏത് ചാനലിൻ്റെയാണ് വാർത്താ ചാനലിൻ്റെ പ്രധാന പോസ്റ്റാണ് കൺസൾട്ടിംഗ് എഡിറ്റർ എന്നുള്ളത് അല്ലെങ്കിൽ CEO എന്നൊക്കെ ഉള്ളത്. ഈ പറയുന്നവരെ തന്നെ പുറത്താക്കി, ഭണ്ഡാരിയെ തന്നെ പുറത്താക്കിയോടുകൂടി തന്നെ ഇവർ വേറെ എന്തൊക്കെയോ ഇവർ പ്രതീക്ഷിക്കുന്നു, മറ്റാരെയൊക്കെയോ ഇനി സൂപ്പിക്കാനുണ്ടെന്നുള്ള ലൈനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് BJPയുടെ പതനം അവർ തന്നെ എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ചാനലിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു BJP അനുകൂല മാധ്യമ പ്രവർത്തകനായിരുന്നു ദീപക് ചൗരസ്യ കഴിഞ്ഞ മാസം റിസൈൻ ചെയ്തിരുന്നു. ഈ ദീപക് ചൗരസ്യ പോയതിനു പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, ഉള്ളിലെ പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹം റിസൈൻ ചെയ്തു. ഇതിന് കാരണമായി പറയുന്നത് ഈ മാറ്റത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഇതുകൂടാതെ തന്നെ മോഡിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിൻ്റെയും തെരഞ്ഞെടുപ്പ് പരിപാടികൾ തത്സമയ പ്രക്ഷേപണം ചെയ്യേണ്ടതില്ലെന്ന തീരുമാനവും സുഭാഷ് ചന്ദ്ര എടുത്തിട്ടുണ്ട്. അതായത് മോഡിയുടെ ഒരു പരിപാടിയും അത് യോഗി ആദിത്യനാഥിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളൊന്നും ഇനി ലൈവായിട്ട് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ചാനലുകളൊക്കെ സാധാരണ ചാനലുകൾ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ, പ്രസക്തമായ ചില ഭാഗങ്ങൾ കൊടുത്ത് വാർത്തകളിൽ ഒഴിവാക്കാതെ കൃത്യമായി പോകണമെന്നാണ്. മറ്റേത് അങ്ങനെയല്ല, സി ന്യൂസ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊരു മോഡി ചാനൽ തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തോന്നുമായിരുന്നു. അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിൻ്റെയും തെരഞ്ഞെടുപ്പ് പരിപാടികൾ തത്സമയം സംപ്രേഷണം ചെയ്യാതെ വരുന്നതോടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോദി സർക്കാർ കൂപ്പുകൂത്തുന്നതിൻ്റെ സൂചനകളാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവയ്ക്കുന്നത്. അതായത് ശക്തമായ ഒരു നിരീക്ഷണം, ഒരു ഒബ്സർവേഷൻ്റെ ഭാഗമാണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CEO പുറത്താക്കുന്നു, കൺസൾട്ടിംഗ് എഡിറ്ററെ തന്നെ പുറത്താക്കുന്നു, അതുപോലെ തന്നെ കൃത്യമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിരുന്ന റിപ്പോർട്ടർ റിസൈൻ ചെയ്തു പോകുന്നു. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മോഡിയുടെയും അമിത്ഷായുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് വരികളിൽ സംരക്ഷണം ചെയ്യുന്ന വലിയ തോതിലുള്ള ഫണ്ടിങ് ലഭിച്ചിരുന്ന ചാനലുകൾക്ക് വലിയ ചാനലുകൾക്കും പത്രങ്ങൾക്കും എല്ലാം കിട്ടിയിരുന്നതാണ്. കാരണം വെച്ചാൽ മലയാളത്തിലെ പ്രധാന പത്രങ്ങളുടെ മുൻപേജുകളിലായിരുന്നു മോഡിയുടെ മുഴുവനുള്ള പരസ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകൾക്ക് എത്രത്തോളം വലിയ പരസ്യങ്ങളും കാര്യങ്ങളും നൽകിയിരുന്നു. ഇവിടെ നിന്നാണ് ഇപ്പോൾ എത്ര സാമ്പത്തിക നഷ്ടം ഉണ്ടായാലും ഇവർക്കൊപ്പം നിൽക്കേണ്ടതില്ല. കാരണം എന്താണ്, തകരാൻ പോവുകയാണ്, കൂപ്പുകൂത്താൻ പോവുകയാണ് എന്നാണ് ഇത്തരം ചില കോർപ്പറേറ്റ് മാധ്യമങ്ങളിലെ ഇത്തരം മാറ്റങ്ങൾക്ക് പിന്നിലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.